ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബാംഗ്ലൂരത്തെ ഒരു മൂന്നാല് ദിവസത്തെ നല്ല മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉപ്പാടെ ബ്രദറിൻ്റെ മോളുണ്ട് ഇവിടെ ബാംഗ്ലൂര്. അപ്പോൾ അവർ ഞാനും ഐസ ഐക്കുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അതാ അമ്മു വന്നപ്പോൾ ഇവരെല്ലാവരും വന്ന കാരണം എന്തായാലും ഒന്ന് പോകണം, പക്ഷേ മഴ ആയ കാരണം കുറച്ച് ദിവസം ഒരു നാല് ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. താത്താടെ വീട്ടിലേക്ക് പോവാണ്. മഴ കുറഞ്ഞപ്പോൾ നല്ല വെയിലായി, നല്ല ചൂടുള്ള വെയിലായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിൽ വേണം പോകാൻ. ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ അവിടെ തന്നെ ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ പോവണം. അപ്പോൾ ഇക്ക വന്നിട്ടില്ല കേട്ടോ. ഇക്കാടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇക്ക വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങും. കാരണം 24 hours ഉള്ള ഡ്യൂട്ടിയാണ്, പിന്നെ ഒരു ദിവസം ഫുള്ള് ലീവ്. അപ്പോൾ ഇക്ക കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഇറങ്ങിയിട്ട് ഓട്ടോ ലൊക്കേഷൻ ഇട്ടത് ഡിമാർട്ടിലേക്കാണ്, ഡിമാർട്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാണ്. പിന്നെ അമ്മയൊക്കെ വന്ന ടൈമിൽ ഞങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ അമ്മയോന് നല്ല ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനൊക്കെ. അപ്പോൾ അന്ന് ഞങ്ങൾ പോയപ്പോൾ രാത്രി 9 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് നൈറ്റ് ഒരു 7 മണി ആ ടൈമിലാണ് പോയത്. പിന്നെ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ടൈം വൈകി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഴയില്ലാത്തൊരു ദിവസം നോക്കി പോയതാട്ടാ. അപ്പോൾ അവരെ വീട്ടിലെത്തി ഇപ്പോൾ ഏകദേശം ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ താത്താടെ 2 മക്കളാണ് ഇവിടെ ഉള്ളത്. താത്താടെ മൂത്ത മോനും താഴെയുള്ള മോളും, അത് താത്താടെ മോള്. രണ്ടാമത്തെ മോന് നാട്ടിലാണ് പഠിക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങളവിടെ എത്തി, കുറേ സംസാരിച്ചൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അമ്മുവിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുക, ഒരുങ്ങുക. അപ്പോൾ താത്താടെ മോളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല ഇഷ്ടമാണ് കുട്ടികളെ ഒരുക്കലൊക്കെ. അപ്പോൾ ഐസ മോള് ഇവിടെ വരുന്ന സമയത്തൊക്കെ താത്താടെ മോളായിട്ട് ഭയങ്കര കളിയാണ്. നിസ്വാന്ന പേരിട്ടാ. അപ്പോൾ അതാ അമ്മുവിന് ക്യൂട്ടക്സ് നെയിൽ പോളിഷ് ഇട്ടപ്പോൾ ഐസാക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഐസ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഒന്ന് സംസാരിച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം ഐസാക്ക് നല്ല ഇഷ്ടമായി. പായസമൊക്കെ കുടിച്ച് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോകണം. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചത്. ഐസാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരാൻ. ഇവിടെ പാർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ പാർക്കിലൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വേഗം ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഇക്ക വന്നു. അപ്പോൾ ഇക്ക ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ റീൽസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. റീൽസ് ഒന്നും എടുത്തില്ല. അമ്മു നന്നായി ഡാൻസ് കളിക്കും അമ്മു. അപ്പോൾ ഓരോ റിഹേഴ്സല് നോക്കിയിരിക്കുന്നു, പക്ഷേ റീൽസ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഐസാക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ കളിക്കാൻ കൂട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പയുടെ പരാതി പറയുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി സ്വിമ്മിംഗ് പൂളിൽ പോവാൻ വേണ്ടി റെഡി ആയിട്ട് പോവാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അമ്മുല്ലാതെ, അന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അത് ഐസാക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ അമ്മു പിന്നെ സ്വിമ്മിംഗ് പൂള് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമാണ് അവൾക്ക്. ഇങ്ങനെ നീന്താനൊന്നും അറിയില്ല, പക്ഷേ നീന്താൻ പഠിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ അവരുടെ ഫ്ലാറ്റ്. അപ്പോൾ സ്വിമ്മിംഗ് പൂള് ഇങ്ങനെ അവിടെ പോയിട്ട് നമ്മളൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് ചെറിയ കുട്ടികളെ പൂള്, അത് വലുതാട്ടോ. അപ്പോൾ ഇതിൽ അമ്മു കുറച്ച് നേരമൊക്കെ ഇറങ്ങി. അപ്പോൾ ഐസാക്ക് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഐസ ഇറങ്ങും ഇതിൽ. മുന്നേ ഇതുപോലെ തന്നെ വന്നപ്പോൾ ഐസ ഇതിലാണ് കൂടുതലും കളിച്ചിരുന്നത്. ഇത് ചെറുതാണ്, അത്ര ആഴമൊന്നുമില്ല. അമ്മുവിന് പക്ഷേ മറ്റേ വലുതിൽ ഇറങ്ങാനാണ് ആഗ്രഹം കേട്ടാവ്. താത്താടെ മോൾക്ക് നിസ്വാക്ക് നന്നായി നീന്താനറിയാം. അവളിവിടെ വന്നിട്ട് പഠിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല. ഉപ്പയുമ്മൊക്കെ നീന്തുട്ടോ. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. മുങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. നീന്താൻ പഠിക്കാനൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഐസാക്ക് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഐസാനൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇക്ക ഉപ്പൊക്കെ റെഡിയായി, ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അമ്മു അവളെ ഒറ്റയ്ക്ക് പിടിച്ച് ഇറക്കാമെന്നൊക്കെ പറഞ്ഞ് വേണ്ട, ഞാൻ സമ്മതിച്ചൊന്നുമില്ല. അപ്പോൾ നിസുവ അവളെ ഇറക്കി കൊടുത്ത്. അത്രയധികം ആഴമൊന്നുമില്ല കേട്ടോ. ഐസമോള് നിന്നാലും ഐസമോളുടെ പകുതി വരെ വെള്ളമുള്ളൂ. അങ്ങനെ അവൾക്ക് ജാക്കറ്റ് ഇട്ട് കൊടുത്ത കാരണം വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും അവളൊന്ന് പിടിക്കണം, മുങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടേ. അങ്ങനെ അവർ മൂന്നാളും ഇതുപോലെ ഇങ്ങനെ കുറേ നേരമൊക്കെ അതിൽ കളിച്ച്. അങ്ങനെ ഇതാ ഐസമോള് കുറച്ച് നേരം കയറിയിരുന്നു കേട്ടോ. പക്ഷേ ഐസമോൾ എന്തായാലും ചാടും അതിൽക്ക് അമ്മു കളിക്കണ കണ്ടാൽ. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് തോന്നുന്നത് അവൾ കാർട്ടൂണൊക്കെ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് അവൾക്ക് നീന്താൻ എങ്ങനെയാണെന്ന് അറിയുക, കാലിട്ടടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഉപ്പത്തെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഉപ്പാ കുറേ കാലമായിട്ട് ഉപ്പ നീന്തിയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് നീന്താൻ നല്ല ആഗ്രഹം. അവരെ ഉമ്മാക്കും അറിയാം, അയക്കാക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എനിക്ക് മാത്രം അറിയില്ല. എനിക്ക് പഠിക്കാൻ ഭയങ്കര പേടി, ആഗ്രഹമുണ്ട്,
പക്ഷേ എനിക്ക് ഭയങ്കര പേടി. ഈ പൂളിൽ എനിക്ക് ഷോൾഡർ വരെ വെള്ളമുണ്ട്, അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഇറങ്ങാറുണ്ട് പക്ഷേ കൈവിട്ട് പോവാറില്ല, അത്രയും പേടിയുണ്ട്. അപ്പോൾ ഉപ്പ പണ്ടൊക്കെ എല്ലാവരും കുളത്തിലൊക്കെ നീന്തി പരിചയമുള്ളതാണ്, അങ്ങനെ തന്നെയാണ് ഉമ്മൊക്കെ പഠിച്ചുള്ളത്, പണ്ട് പഠിച്ചുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് നീന്താത്ത കാരണം ഉപ്പ ഒന്ന് നീന്തി വെക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പൂളിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാറില്ല കേട്ടോ, ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. പിന്നെ പാർക്ക് ഏരിയ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അപ്പോൾ പാർക്കിൽ പോകും ഐസാനായിട്ട്, അല്ലാതെ പൂളിലൊന്നും പോകാറില്ല. പിന്നെ അതാ ഇക്കെ വന്ന് ഇക്ക നീന്താൻ തുടങ്ങി, കാണുമ്പോൾ ഒരാഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്നൂന അവിടെ തന്നെ ആ വലുതിൽ തന്നെ നീന്തണം എന്നാണ് പറയണത്, അല്ല നീന്തി പഠിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇക്ക ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെടുത്ത് ആ പോളിലേക്ക് മാറ്റി. അപ്പോഴും ഐസ ഇതിൽ കിടക്കണ കാരണം ഞാൻ അതിൽ തന്നെയാണ് കൂടുതലും കളിച്ചേർന്നതൊക്കെ. ഐസാനെ ജസ്റ്റ് പിടിച്ചു കൊടുത്താൽ മതിട്ടാ, പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവൾ നീന്താൻ ശ്രമിക്കുന്നുണ്ട് ചെറുതിൽ. പിന്നെ അമ്മു വലുതിൽ വീണ്ടും പോയി, ഇക്ക ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീന്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര പേടി, എന്നാലും നല്ല ആഗ്രഹമുണ്ട് നീന്തൽ പഠിക്കണം എന്നൊക്കെ അമ്മുവിന്. അപ്പോൾ ഐസ മലർന്ന് കിടക്കണാണ് അവൾക്ക് മലർന്ന് കിടന്ന് നീന്തണം എന്നാണ് പറയണത്. പിന്നെ ഞാൻ ഐസാനെ കുറേ നേരം ആ വെള്ളത്തിൽ തന്നെ നീന്തിച്ചിട്ട്, അവൾ കയറണമൊന്നുമില്ല, നല്ല തണുപ്പുള്ള വെള്ളമാണ്, പറഞ്ഞിട്ട് കേൾക്കില്ല. അപ്പോൾ കുറേ ടൈം ഞാൻ അതിൽ തന്നെ അവളെ പിടിച്ചിങ്ങനെ കെടുത്തി കൊടുത്ത്. പിന്നെ ഐസാക്ക് കുറേ ഇതിൽ കളിച്ചപ്പോൾ എല്ലാവരും വലിയ പൂളിലായി കണ്ടപ്പോൾ അവൾക്കും വേണം അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അമ്നൂനെ പപ്പ എടുക്കുക, പപ്പ എന്തെങ്കിലും ചെയ്ത് അതേപോലെ അവളും ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ അമ്നൂനെ നീന്തൽ പഠിപ്പിച്ച പോലെ ഐസാനെയും അതിൽ കൊണ്ടുപോയി. പിന്നെ അമ്നു ചെറുതിൽ കുറേ നീന്താൻ ശ്രമിച്ചു നോക്കി, അപ്പോൾ അവളുടെ കാല് മുട്ടിയ കാരണം പറ്റില്ല. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പപ്പാട് പുറത്തിരുത്തി നീന്താൻ പറഞ്ഞു. അങ്ങനെ പുറത്തിരുത്തിയിട്ട് നീന്തി കളിക്കണവർ. പിന്നെ ഉപ്പ പിന്നെ കുറേ ടൈമൊന്നും ഇരുന്നില്ല, ഉപ്പ വേഗം കയറി. പിന്നെ ഇവർ തമ്മിലിങ്ങനെ കുറേ നേരം പുറത്തിരുത്തി കളിച്ച്, വേറെ ഷോൾഡറിലിരുത്തി കളിച്ച്, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം പൂളിൽ തന്നെ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഐസ ജാക്കറ്റൊക്കെ ഊരി അമ്നൂന് കൊടുത്തിട്ട്, അമ്നൂന് വലിയ പൂളിൽ ഇറങ്ങണമെങ്കിൽ ജാക്കറ്റ് തന്നു കഴിഞ്ഞാൽ നീന്തൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇക്ക ഉപ്പൊക്കെ പോയി, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോഴേക്കും ഞങ്ങളുടെ കസിനും പിന്നെ നിസുവും കൂടിയിട്ട് ആ പൂളിൽ അമ്നൂനെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഐസ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ, ജാക്കറ്റൊന്നും ഇല്ലാണ്ട്, ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോഴേക്കും കുറേ ടൈം അമ്നൂനെ അവർ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്നു ഒറ്റയ്ക്ക് ഒന്ന് നീന്തി തുടങ്ങാനൊക്കെ പഠിച്ച് ആ ഒരു ടൈം കൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങളുടെ കസിൻ ഉണ്ട്, അവൻ വന്നിട്ടാണ് ഇത്രയും പഠിപ്പിച്ചെടുത്ത്, അവന് നിസുവിയും കൂടിയിട്ട് നീന്തൽ ശരിക്കും ആക്കി കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു, അപ്പോഴേക്കും അവിടുന്ന് തന്നെ ഐസ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐസ വെള്ളത്തിൽ നിന്ന് കയറി ഒന്ന് പുതച്ചു കൊടുത്തപ്പോൾ തന്നെ കിടന്നുറങ്ങി. പിന്നെ ഇതാണ് നൈറ്റ് വ്യൂ. ടൈം ഏകദേശം 7:30-8 ആയി. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഡിമാർട്ടിൽ പോകാനുണ്ടായിരുന്നു, ഡിമാർട്ട് തൊട്ടടുത്താട്ടാ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡിമാർട്ടിൽ പോകാമെന്ന് വിചാരിച്ച്, അപ്പോൾ അമ്മു ഇനി വീട്ടിലേക്ക് വരണില്ല എന്ന് പറഞ്ഞു, അന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും ഉപ്പയും ഉമ്മയും ഐസും കൂടിയിട്ട് ഡിമാർട്ടിൽ പോവുക, ചെറിയൊരു ഷോപ്പിംഗ്. ഡിമാർട്ട് നല്ല ഫേമസ് ആണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നല്ല വില കുറവിൽ സാധനങ്ങൾ കിട്ടുന്നൊരു സൂപ്പർ മാർക്കറ്റാണ് ഡിമാർട്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും, നല്ല റേറ്റ് കുറവാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ അവരന്ന്. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കൽ ഡിമാർട്ടിൻ്റെ പ്രൈസും കാര്യങ്ങളും അവിടുത്തെ എല്ലാ ഐറ്റംസൊക്കെ കാണിച്ചൊരു വീഡിയോ ഞാൻ ഇടാട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കി നോക്കുമ്പോൾ നിസുവേ അമ്മനും കൂടിയിട്ട് നല്ല മുടി സ്ട്രൈറ്റൻ ചെയ്ത് അങ്ങനെ ഭയങ്കര കളിയിലായിരുന്നു. അപ്പോൾ അവളിന്ന് അവിടെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവും, ഞങ്ങൾക്ക് നാളെ രണ്ടാൾക്കും ഡ്യൂട്ടി ഉള്ളതാണ്. പിന്നെ നിസ്വാക്കും നല്ല ഇഷ്ടമാണ് ഇതുപോലെ ചെറിയ കുട്ടികളെ റെഡിയാക്കാനൊക്കെ. അമ്മുവിന് നല്ല ഇഷ്ടമാണ് ഒരു കൂടെ ഒരാൾ മേക്കപ്പ് ചെയ്യാനും എല്ലാ കാര്യത്തിനും ഒരാളുണ്ടാവണത്. അപ്പോൾ ഇത് ഐസ എല്ലാം കണ്ടു നിന്നിട്ട് ഐസാക്കും ചെയ്ത് കൊടുക്കാൻ പറയണം. അപ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട് അവളോട്, ഇനി ഇവിടെ തന്നെ നിന്നോ, ഇവിടെ തന്നെ പഠിപ്പിക്കാൻ, പഠിപ്പിക്കണ കാര്യം അവൾക്ക് താല്പര്യമില്ല. ഇനി ഞങ്ങൾ വെക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ടൈമായി, ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കായിരുന്നു. ഇതാണ് താത്തട്ട്, ഇതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങും. പിന്നെ അമ്മുവിന് നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ, പിന്നെ ഐസമോള് ഇതെപ്പോഴത്തെ റൂമിൽ വന്ന് കിടന്നിട്ട് അവൾ ഫോൺ കാണുന്നുണ്ട്, അവളെ വിളിച്ചിട്ട് അവൾ വരണില്ല. അപ്പോൾ അമ്മുവിനോട് ഇപ്പോൾ പറഞ്ഞു, എന്നാൽ ശരി മോളെ പോട്ടെ എന്ന് ചോദിച്ചത് കേട്ടപ്പോൾ തന്നെ ഐസൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, താത്ത വേണോ, താത്ത വേണോ, നല്ല ഇഷ്ടമാണ് കേട്ടോ, താത്താനെ നല്ല ഇഷ്ടമാണ്.
അപ്പോൾ നല്ല വികൃതിയാണ്, എന്നാലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ താത്ത എല്ലാത്തിനും വേണമെന്ന് അറിയട്ടോ. പിന്നെ ഞങ്ങൾ എങ്ങനെയോ അവളെ മെല്ലെ കൊണ്ടുപോയി, ഞങ്ങളങ്ങനെ ഇറങ്ങി. ഇസാക്ക് ഇപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ അമ്മനില്ലാത്തൊന്നൊരു ഓർമ്മയില്ല, പക്ഷെ അവളെന്തായാലും ചോദിക്കൂട്ടെ. അപ്പോൾ സൺഡേ ആണ് അവർ പോണത്, സാറ്റർഡേ നൈറ്റ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.